പണ്ടത്തെ പ്രോ പ്ലെയർ ആയിരുന്ന രാകേഷ് 007 സ്ക്വാഡിനെ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറിന്റെ ഐഡിയാണ് ഗൈസ് നമ്മളിപ്പോ നോക്കാൻ പോണത്. ഈ ഒരു ഐഡി നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിമിംഗ് വിത്ത് ബ്രഹ്മ. അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നോക്കാൻ പോകുന്നത്. 2017 vs 2022 നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു കിടിലൻ വീഡിയോ തന്നെയായിരിക്കും. അതൊക്കെ കേട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്ന്, അത് മൊബൈൽ പ്ലെയർ ആകാം, പി ജി പ്ലെയർ ആകാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്ന് ഉറപ്പായിട്ടും ലിസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഇസ് എ ട്രൂത്ത് ട്രൂത്ത്. പിന്നെ ഗൈസ്, അത് കൂടാണ്ട് നിങ്ങൾക്ക് ഒരു ഓഫറും കൂടി ഉണ്ട് ഗൈസ്. മറ്റൊന്നുമല്ല ഗൈസ്, ഒരു ഗിവ്അവേ ആണ് ഗൈസ്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടാണ് കൊടുക്കുന്നത്. നാളെ രാവിലെ 10 AM നമ്മൾ സ്റ്റോറി ആയിട്ട് റെഡീം കൊടുത്തിരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പുണ്ട്. ഓഫർ ക്ലോസസ് സൂൺ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ അഞ്ചാമതായിട്ട് നോക്കാൻ പോകുന്നത് രാകേഷ് 007 എന്ന് പറഞ്ഞ പഴയ ഒരു ഓൾഡ് ലെജൻഡ് എന്ന് തന്നെ പറയാം. ഇപ്പം ഫ്രീഫയർ നിലവിൽ കളിക്കുന്നില്ല. അപ്പൊ ഈ ഒരു പ്ലെയറിന്റെ ലൈവ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഗൈസ്, ഈ ഒരു ലൈവ് നോക്കുവാണെങ്കിൽ രാകേഷ് നോക്കാവുന്നുണ്ട്. ആ ഒരു ടൈമില് ടീംമേറ്റ്സിനെയാണ് സ്പെക് ചെയ്യുന്നത്. അപ്പൊ ടീംമേറ്റ്സിലെ ഒരാളെയാണ് നമ്മളിപ്പം ഈ ഒരു ഐഡി നോക്കാൻ പോണത് ഗൈസ്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഒരാൾ നോക്കാണ്, ഒരാൾ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ വേറൊരാൾ നോക്കാണ്, ഈ ഒരു ഐഡിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഐഡി ടൈപ്പ് ചെയ്യേണ്ട ഗോലു റോ എന്ന് കണ്ടു പറഞ്ഞാണ് കൊടുത്തേക്കണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഐഡിയിലേക്ക് കയറി നോക്കുവാണെങ്കിൽ 87 ലെവലാണ് നമ്മൾ അതിശയിപ്പിച്ചത്. എന്തായാലും അന്ന് തൊട്ട് തന്നെ നന്നായിട്ട് കളിക്കുന്നതാണ്. അത് കൂടാണ്ട് ബണ്ടിൽ ഇട്ടേക്കണ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്മുടെ ഒരു B2K ബണ്ടിലും പിന്നെ ആഞ്ചലിക് പാൻസും ആണ്. കയ്യിലിരിക്കുന്ന ഗണ്ണ് നോക്കുവാണെങ്കിൽ ടോപ്പ് ഇൻക്യുബേറ്റർ ആണ് ഗൈസ്. ഇൻക്യുബേറ്ററിൽ തന്നെ ആ ഒരു M10 ടോപ്പ് ആണ് എടുത്തു വെച്ചേക്കണത്. അത് കൂടാണ്ട് കോബ്രയുടെ ഹെയറും വെച്ചിട്ടുണ്ട്, മാസ്റ്റർ അടിച്ചിട്ടുണ്ട് ഈ ഒരു സീസൺ നോക്കുവാണെങ്കിൽ. അതുപോലെ KD-യിലൊക്കെ പോവുകയാണെങ്കിൽ 4+ KD ഉണ്ട് സ്ക്വാഡ് മാച്ചസിൽ. അത് കൂടാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലൈക്കും ഈ ഒരു ലെവലും ആണ്. ഒന്നും പറയാനല്ല, 87 ലെവലും ഉണ്ട്, 61,000+ ലൈക്സും കാര്യങ്ങളും ഉണ്ട്, 4 KD വെച്ചിട്ടുണ്ട്. പിന്നെ ബാഡ്ജസ് ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാം യെല്ലോ ഗോൾഡൻ പ്രൊഫൈലാണ്, ഒന്നും പറയാനില്ല. അത് കൂടാണ്ട് ചിലപ്പം ആ ഒരു ഗ്രാൻഡ് മാസ്റ്ററും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ ഒരു രക്ഷയായിരിക്കും കാണാൻ. എനിക്ക് തോന്നുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നതാണ്. 87 ലെവൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, നല്ല രീതിയിൽ കളിച്ചാലാണ് 87 ലെവലൊക്കെ ആവുള്ളൂ. എന്തായാലും അത്രയും ടോപ്പ് ലെവലും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതിലും കൂടുതൽ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും അതുപോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ആണെന്ന് നോക്കാൻ പോകാം. അതായത് 4th വരുന്നത്. ഇത് നോക്കുവാണെങ്കിലും രാകേഷിന്റെ ലൈവിലെ പഴയ ഒരു ലൈവിലെ ക്ലിപ്പ് തന്നെയാണ്. ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൈഡിൽ കമന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഡെഡ് ആയപ്പോൾ തന്നെ ആ ഒരു കമന്റ് ഓൺ ആക്കിയിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മളും പണ്ട് ലൈവ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഒരു ടീംമേറ്റ് അല്ല ഗൈസ്, 2 teammates ഉണ്ടെന്ന് തോന്നുന്നു, ഒരാൾ അടുത്ത് കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇതിൽ ആ ഒരു ടീംമേറ്റിനെയാണ് സ്പെക് ചെയ്യാൻ പോണത്. ഈ സ്പെക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്രിക്കറ്റ് പ്ലെയറിന്റെ പേരാണ് വരുന്നത്. അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലിയുടെ ആണ് ഇട്ടേക്കുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 78 level ഉണ്ട്, ID സെയിലിന് ഇട്ടേക്കാണ്. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ 25,000+ ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഗോൾഡൻ പ്രൊഫൈലാണ് ഗൈസ്. ഒന്നും പറയാനില്ല, ഞാൻ ഇതിനെപ്പറ്റി ഒരു ഹൈപ്പ് കൊടുക്കാൻ മറന്നുപോയി ഗൈസ്. റെഡ് ക്രിമിനൽ ആണ് ഗൈസ് വന്നിരിക്കുന്നത്, റെഡ് ക്രിമിനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു സാധനം എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ അതിനെപ്പറ്റിയല്ല, ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അത് കൂടാണ്ട് നോക്കുവാണ്, നമ്മുടെ AK ആണ് ഗൈസ്. AK level 7 ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് level 6 ആയിരുന്നു. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ level max എന്ന് കണ്ടിട്ടുണ്ട് പറഞ്ഞു തോന്നുന്നു. ഓക്കെ, ഇവിടെ KD നോക്കുവാണ് 5+ KD കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, രാകേഷിന്റെ KD നോക്കുവാണെന്ന് ഭയങ്കര നല്ല KD കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഞാൻ ഈ അടുത്ത് നോക്കുവാണെങ്കിൽ ഗെയിമിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഓരോ ഇവന്റ്സിനെ പറ്റിയോ അതുപോലെ ഇവന്റ് കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഇതാണ്, ഞാൻ ഗെയിം അങ്ങനെ പ്രോപ്പറായിട്ട് കയറുന്നില്ലായിരുന്നു. എന്നാൽ ഞാൻ ഇപ്പം ഗെയിമിൽ അങ്ങനെ കുറച്ച് നാളായിട്ട് കയറാറുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഗെയിമിന്റെ ആ ഒരു ഇവന്റ് ഡീറ്റെയിൽസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പറ്റിയൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ആണെന്ന് നോക്കാം. അതായത് 3rd വരുന്നത് ഗൈസ്, രാകേഷ് 007 മറ്റൊരു പ്രത്യേകത ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് കാണാം. പ്രിസൈസ് വെച്ച് എങ്ങനെ അടിക്കണമെന്ന്, പ്രിസൈസ് ഓൺ സ്കോപ്പ് ഇട്ട് അങ്ങനെ എല്ലാവർക്കും അടിക്കാൻ പറ്റിയല്ല. ഇവിടെ നോക്കുവാണ് രാകേഷ് എത്ര കൃത്യമായിട്ടാണ് അടിക്കണമെന്ന്. ഇതൊക്കെ കൊണ്ടാണ് പുള്ളി അന്ന് അത്രയും ഫേമസ് ആയത്. അതും റെഡ് നമ്പേഴ്സ് തന്നെയായിരുന്നു അന്ന് അടിച്ചുകൊണ്ടിരുന്നത്. ഗൈസ്, ആ ഒരു ടൈമിൽ നോക്കുവാണെങ്കിൽ നൈമലം പിന്നെ രാകേഷ് 007 ആണ് MB40 കിങ് എന്നൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും നൈം ഗെയിമിംഗ് ഇത് നൈം എന്ന് പറഞ്ഞ ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ K Cruel എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു അക്കൗണ്ട് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലൈറ്റ് ഷൂസ്
ഫസ്റ്റിലായിട്ട് മാസ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കെ ക്യാരക്ടറിന്റെ ആ ഒരു ബണ്ടിലാണ് ഇട്ടേക്കുന്നത്. ഒന്നും പറയല്ല, ഗോൾഡൻ പ്രൊഫൈൽ ഈ ഒരു സീസണിലത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 116 ബാഡ്ജസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. 80 ലെവലാണ് വരുന്നത്. എന്റെ മോനെ ഒന്നും പറയാനില്ല. ഉടനെ തന്നെ ഒരു ഇ സ്പോർട്സ് ഗിൽഡിലാണ് കേസ് നിൽക്കുന്നത്. 38,000 പ്ലസ് ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസ് അതിശയിക്കാൻ മാത്രമൊന്നുമില്ല, കാരണം അത്രമാത്രം ഓൾഡ് പ്ലെയർ ആണ്. 30 something ലൈക്കും കാര്യങ്ങളൊക്കെ വന്നതിൽ അതിശയിക്കാനില്ല. എന്തായാലും ലെവൽ 80 എന്റെ മോനെ ഒന്നും പറയാനില്ല കേസ്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ 5+ കേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ് ഷോട്ട് റേറ്റ് നോക്കുവാണെങ്കിൽ 41 ഉണ്ട്. അപ്പൊ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ്. ഓള് നമ്മുടെ റാങ്കിലെ ഹെഡ് ഷോട്ട് ആണ്. അതും പണ്ട് കളിച്ചതൊക്കെ കൂട്ടിയായിരിക്കും കേസ്. അപ്പൊ അന്ന് നല്ല രീതിയിലാണ് കളിച്ചോണ്ടിരുന്നത്, ഒന്നും പറയാനില്ല. അപ്പൊ അടുത്തായിട്ട്, അതായത് രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാൻസുജാന്റെ ലൈവിൽ ഒരു ക്ലിപ്പാണ് കേസ്. ഇതിനകത്ത് രാഗേഷ് കളിക്കുന്നുണ്ട് ഗ്യാൻസുജാന്റെ ടീംമേറ്റ് ആയിട്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഗ്യാൻസുജാൻ നോക്കായിക്കുമ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്, നൈസായിട്ട് ഗ്യാൻസുജാൻ ഫൈറ്റ് എടുക്കുന്നുണ്ട്. സോ അവിടെ നോക്കുവാണെങ്കിൽ എം ഡം വെച്ച അടിച്ചിട്ടിട്ടുണ്ട് കേസ്. എന്തായാലും ഇത് നമുക്ക് രാഗേഷ് ആണോ നോക്കാം. ഇവിടെ രാഗേഷിനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അത് കൂടാണ്ട് നോക്കുവാണെങ്കിൽ 250 ബാഡ്ജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ ഒരുപാട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രാഗേഷാന്നൊക്കെയാണ് കാര്യത്തിൽ. പക്ഷെ അല്ല ഗൈസ്, ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നോക്കുവാണെങ്കിൽ ഒരു സെക്കൻഡ് ലൈറ്റാണ് കേസ് വന്നേക്കുന്നത്. നോക്കുവാണെങ്കിൽ എക്സമേറ്റ് ഒക്കെ മാക്സ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മാക്സ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, 41,000 പ്ലസ് ലൈക്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം ഗോൾഡ് ആണ്. പക്ഷേ ഈ രണ്ട് സീസണായിട്ട് ലൈറ്റ് പാസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പം ഐഡിയിൽ കയറാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ നോക്കുകയാണെ ബ്രൗൺസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ പ്രശ്നം 0 ബാഡ്ജസും കാര്യങ്ങളൊക്കെയാണ്. കയറാറേ ഇല്ലെന്ന് തോന്നുന്നു കേസ്. നോക്കുവാണെങ്കിൽ കേടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തായാലും ഒന്നും പറയല്ല, വേറെ ലെവലൊരു പ്രൊഫൈലിൽ തന്നെ പറയാമല്ലോ. 76 ലെവൽ സെക്കൻഡ് ലൈറ്റ്. പിന്നെ ഒന്നും പറയണ്ടല്ലോ കേസ്. എലൈറ്റ് ഗൂർക്കയോ അങ്ങനെ കണ്ട് പറഞ്ഞ എന്തോ ഗിൽഡാണ്, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഓക്കെ കേസ്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് മാറ്റാനുള്ള ഒരു ചാൻസ് ഞാൻ പറയാമെന്ന് വെച്ചാൽ, പണ്ട് രാഗേഷ് നല്ല ഹൈപ്പുള്ളപ്പോൾ ആ ഒരു പേര് ഇട്ടായിരിക്കും. പിന്നീട് എന്തായാലും ഇപ്പോൾ രാഗേഷ് അങ്ങനെ കളിക്കാറില്ല, വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് മാറ്റിയതായിരിക്കും. അതായിരിക്കും ഒരു ചാൻസ്. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് പോകേണ്ട കാര്യമില്ല. അതെന്തെങ്കിലും ആട്ടെ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഐഡിയ, അതായത് നമ്മുടെ ഫസ്റ്റ് വണ്ണിലേക്ക് വരുന്നതാണ് കേസ്. ഒന്നാമതായിട്ട് നോക്കുവാണെങ്കിൽ വേറെ ഐഡിയ ഒന്നുമല്ല, ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ കാണിച്ച ആ ഒരു ഗെയിം പ്ലേ തന്നെയാണ് കേസ്. ആ ഒരു ഗെയിം പ്ലേയിലേക്ക് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാമായിരിക്കും. ഈ ഒരു ഗെയിം പ്ലേ നോക്കുവാണ്, ഈ ഒരാൾ തന്നെയാണ് ഈ ഒരു സ്ക്വാഡ് ഫുള്ള് വൈപ്പാക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കില്ലാടി ആരെന്ന് നമുക്ക് നോക്കണമല്ലോ കേസ്. ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രൊഫൈൽ എന്ന്. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പുവരാം, വേറെ ലെവലൊരു പ്രൊഫൈൽ തന്നെയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ അന്നത്തെ കാലത്ത് തന്നെ ഒരു അടിപൊളി പ്ലേയേഴ്സിൻ്റെ സ്ക്വാഡാണ് ഇവർ ഇയാളെ ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്യണം. അതൊരു വലിയ കാര്യം തന്നെയാണ് കേസ്. അന്നത്തെ ഗെയിം പ്ലേ വെച്ച് നോക്കുവാണെങ്കിലും ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു വൈപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാവരും വൈപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ കേസ്, നമുക്ക് ഈ ഒരു പ്ലെയർ നോക്കാം. അന്നത്തെ ജോക്കറിലേക്ക് അത്യാവശ്യം റെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ കേസ്, ഈ ഒരു ഐഡിയ ആണ് നമുക്ക് ഇപ്പം ഈ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ഐഡിയിലേക്ക് വന്നപ്പം അതേ ഒരു ബാനറും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കണത്. ഓക്കെ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പേര് നോക്കുവാണെങ്കിൽ എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേസ്. ഓക്കെ, ബ്ലൂ ക്രിമിനൽ ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇങ്കുബയുടെ ടോപ്പ് എംഡൻ ആണ്, അന്ന് ഫയറിംഗ് എംഡൻ കണ്ട് വെച്ചാണെന്ന് തോന്നുന്നു. ബാഡ്ജ് സെക്ഷൻ നോക്കുവാണെങ്കിൽ രണ്ട് സീസൺ എലൈറ്റ് പാസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സീസൺ എടുക്കാതെ ആ ഒരു രീതിക്കാണ്. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഇയാൾ അടുത്ത സീസൺ എലൈറ്റ് പാസ് എടുക്കില്ലായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി വല്ല സ്കാമിങ്ങിൻ്റെ കാര്യത്തിൽ വല്ല അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യമില്ല, നമുക്കത് അറിയില്ലാത്ത കേസാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ 13,000 പ്ലസ് ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 78 ലെവലാണ്. 4+ കേടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 15,000 പ്ലസ് കളി അങ്ങോട്ട് കളിച്ചിട്ടുണ്ട്. 49,000 പ്ലസ് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. 73 കേസ് ഗിയർ ലെവൽ വരുന്നത്. ഓക്കെ സോറി. പിന്നെ എന്തായാലും ബ്ലൂ ക്രിമിനൽ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ക്രിമിനലിലായിട്ട് ഇഷ്ടമുള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അത് മസ്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കുക കേസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ കാര്യം മറക്കാണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്നും കൂടി ഓർപ്പിച്ചേക്കണു. നാളെ രാവിലെ 10:30 ആയിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ബൈ ഗൈസ്.